അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവനെ ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു. ആരാണ് ഈശ്വരവിശ്വാസി? അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവനെ ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടായി, അദ്ദേഹം ഉദ്ദേശിച്ച പോയിന്റ് ഇതാണെന്ന് തോന്നുന്നു. അതായത് ഒരു മനുഷ്യൻ മറ്റുള്ള ഒബ്ജക്ട്സിലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ സന്തോഷം വരുന്നത്. നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഒരു ജോലിക്ക് ഇറങ്ങുകയാണെങ്കിൽ സപ്പോസ് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ഒന്ന് ഉടക്കി, ഇത് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ നിലനിർത്തിക്കൊണ്ടാണ് വരുന്ന എല്ലാവരോടും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വീട്ടിലോ അച്ഛനോടോ അമ്മയോടോ തെറ്റി, ആ ഒരു ഹാങ് ഓവർ മൊത്തം നിലനിർത്തും. മുമ്പ് ഞാൻ പിഡബ്ല്യൂഡിയിൽ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഹാങ് ഓവർ നിലനിർത്തിയ രീതിയാണ്, ഒരു ബസ്സിൽ കയറി 7 രൂപയ്ക്ക് 20 രൂപ കൊടുത്തു, ബാക്കി 13 രൂപ തരാമെന്ന് കണ്ടക്ടർ പറഞ്ഞെങ്കിലും പറ്റിച്ചു. ഈ മനുഷ്യൻ ഓഫീസിൽ വന്ന ഉടനെ പറഞ്ഞു, സന്തോഷേ എൻ്റെ 13 രൂപ പോയടാ, കാര്യമൊക്കെ കിട്ടുമോ, കഷ്ടം. ബസ് ഏതാ ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ഇവിടുന്ന് കിട്ടാൻ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ശരി, പക്ഷേ വൈകുന്നേരം 5 മണിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ 13 വെറുതെ പോയല്ലോ. ഞാൻ പറയുന്നു, ഇനിയിപ്പോൾ വീട്ടിൽ പോയി സ്ഥിരം കാണുന്ന സീരിയലാണ്, അന്ന് കേബിൾ ടി വി കട്ടായി, ശരി, അപ്പോഴും നമ്മുടെ ദുഃഖം ഉണ്ടാവും. മോനോ മോളോ പ്ലസ് ടുവിന് ജയിച്ചു തോറ്റു, ഒന്നുകിൽ സന്തോഷം തരും ദുഃഖം തരും. ഞാൻ പറയുന്നത് നമ്മളുടെ സന്തോഷവും ദുഃഖവും മറ്റുള്ള ഒബ്ജക്ട്സുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ അവിശ്വാസികളാണ്. അതായത് നിങ്ങളുടെ മകനോ മകളോ ആണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കണോ സന്തോഷിക്കണോ. ഒരു കണ്ടക്ടറാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് തീരുമാനിക്കുന്നത്, മറ്റുള്ള ഒബ്ജക്ട്സാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കേബിൾ ടി വിക്കാരനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ. ഇങ്ങനെയുള്ളവരല്ല ഈശ്വരവിശ്വാസി. അവനവനിൽ സന്തോഷത്തെ കണ്ടെത്തുന്നവനെ ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു. നിങ്ങൾ മാക്സിമം സമയം മെഡിറ്റേഷൻ ചെയ്യണം. അച്ഛനമ്മ ഭാര്യ മക്കൾ ഇതൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു താൽക്കാലിക ബന്ധുക്കളാണ്. ഇതൊക്കെ ഇന്ന് വരും നാളെ പോകും. ഇതിപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ഇവരാരും ഉണ്ടാവണമെന്നില്ല, മരിക്കുന്നവർ ഇവരൊന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് സ്ഥിരമായി വരുന്നത് ദൈവം മാത്രമാണ്. അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ നമുക്ക് ദൈവമുള്ളൂ, ഇറങ്ങി വന്നതിന് ശേഷവും എല്ലാവരിലും നമുക്ക് കാണേണ്ട ദൈവത്തെയാണ്, മരിച്ചതിന് ശേഷം നമ്മൾ ചെല്ലുന്ന ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. സോ ദൈവം സ്ഥിരബന്ധുവാണ്. അച്ഛനമ്മ ഭാര്യ മക്കൾ വീട് ബാക്കിയുള്ള എല്ലാ ഒബ്ജക്ട്സും താൽക്കാലിക ബന്ധുക്കളാണ്. താൽക്കാലിക ബന്ധുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ അതാലോചിച്ച് അവനവൻ്റെ ലൈഫ് നശിപ്പിക്കരുത് എപ്പോഴും. അതുകൊണ്ടാണ് എൻ്റെ ഫാദറിനോട് പറഞ്ഞത് 50-50 ജീവിതത്തിൽ പാടുള്ളൂ. താൽക്കാലിക ബന്ധുക്കളായ അച്ഛനമ്മ ഭാര്യ മക്കൾ എക്സെട്ര എക്സെട്രയ്ക്കൊക്കെ വേണ്ടി 15 ദിവസവും, സ്ഥിരബന്ധുവായ ദൈവത്തിന് വേണ്ടി 15 ദിവസവും നമ്മുടെ ലൈഫ് പോകണം. ഇങ്ങനെ പരമാവധി സമയം ഞാൻ പറഞ്ഞാലേ എൻ്റെ കൈ എപ്പോഴും പരമാവധി സമയം ചിന്മുദ്ര പിടിക്കാനാണ് വിളിക്കുക, മെഡിറ്റേഷനിലേക്ക് പോകാം. നമ്മൾ കണ്ണടച്ച് പരമാവധി സമയം, നിങ്ങൾ ഏത് ജാതിയായാലും ഏത് മതമായാലും ഏതിൽ വിശ്വസിക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രം പരമാവധി സമയം ജപിച്ച്, ഈ പരമാവധി ഞാൻ പറയുന്നത് സീരിയൽസ് ആയാലും മറ്റുള്ള ടി വി പ്രോഗ്രാംസ് ആയാലും ഒക്കെ ഒഴിവാക്കി കൂടുതൽ സമയം മെഡിറ്റേഷനിലേക്ക് നീങ്ങണം, ധ്യാനത്തിലേക്ക് നീങ്ങണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഞാൻ പറയുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരേ സമയം 5 കോഴ്സ് ചെയ്യുമായിരുന്നു. ക്ലാസ്സിലൊക്കെ ഞാൻ പരമാവധി ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. ഈ ചിന്മുദ്ര പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നമ്മളുടെ കോൺഷ്യസ് ലെവൽ ഉയർത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മകനോ മോളോ അല്ലെങ്കിൽ ആരെങ്കിലും ശരിക്കും പഠനത്തിൽ അത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയോട് കുറച്ച് സമയം ചിന്മുദ്ര പിടിച്ച് ഏതെങ്കിലും മൂലമന്ത്രങ്ങൾ ജപിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കാം. ഞാൻ എന്നെ സ്വന്തം ഞാൻ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രമാണ് ജപിക്കുന്നത്. എനിവേ ഓം നമ ശിവായ ഓം നമ ഭഗവതേ വാസുദേവായ പോലുള്ള ഹൈന്ദവരാണെങ്കിൽ അതുപോലത്തെ മന്ത്രങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നന്നായി തോന്നുന്നത് ആ മന്ത്രം യൂസ് ചെയ്യാം. ആ മന്ത്രം കൂടുതലായി നിങ്ങൾ ജപിച്ച് ഒരു എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ജപിക്കാൻ ശ്രമിക്കാം. എന്നെ ഇഷ്ടമുള്ള എത്ര തിരക്ക്, ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനമ്മ ഒന്നുമില്ല, അച്ഛനമ്മയ്ക്ക് നേരത്തെ മരിച്ചു. ഇപ്പോഴും ഞാൻ എത്ര തിരക്കിനിടയിൽ 2 മണിക്കൂർ മന്ത്രം ജപിക്കാറുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ അഷ്ടാംഗയോഗം, യമനിയമാസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, നമുക്ക് നമ്മുടെ ലക്ഷ്യം സമാധിയാണ്, അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് തന്നെ നമ്മൾ കൂടുതൽ സമയം കൊണ്ടുപോകണം. നമ്മൾ എത്ര ഈ കലിയുഗത്തിൽ നമുക്ക് നാമജപമാണ് ഏറ്റവും
ആവശ്യമായിട്ടുള്ള പരമാവധി സമയം ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ കൂടുതലായിട്ട് പോവാം. അതേസമയം നമ്മുടെ ഈ സൈഡിൽ വരുന്ന കളിപ്പാട്ടം ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു സ്ത്രീ, ഒരു ചെറിയ കുഞ്ഞു കുട്ടിയുള്ള ഒരു സ്ത്രീ സാധാരണഗതിയിൽ അടുക്കളപ്പണി എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും, കുറേ കളിപ്പാട്ട് ഇട്ട് കൊടുക്കും ഈ കുഞ്ഞു കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടി കളിപ്പാട്ടത്തിൽ കളിക്കുന്ന സമയത്തിൽ വേണം അടുക്കളപ്പണി എടുക്കാൻ. അതേസമയം അപ്പോൾ ഈ ഇനി ഈ കുട്ടിയെ ശരിക്കും പറ്റില്ല. അപ്പോൾ കുട്ടി ഇടയ്ക്കിടയ്ക്ക് അമ്മേ ഞാനുണ്ടോ ഇവിടെ, നീ കളിച്ചോ എന്ന് പറഞ്ഞ് അടുക്കളയിലെ പണി ചെയ്യും. അതേസമയം ആ കുട്ടി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു, എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ എന്ന് വല്ലാതെ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, തൽക്കാലം അടുക്കളപ്പണിക്ക് ഉപേക്ഷിച്ച് തരേണ്ടി വരും. ഇതുപോലെ ദൈവത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ റോളാണ്, നമ്മളെന്ന് പറയുന്ന ആ കുട്ടിയുടെ റോളാണ്. നമുക്ക് ദൈവത്തിൻ്റെ, നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ദൈവത്തിനവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മുന്നിൽ തരുന്ന കളിപ്പാട്ടമാണ് ആ കുട്ടിക്ക്, ഒരു അമ്മ ഒരു കുഞ്ഞു കുട്ടിക്ക് കളിപ്പാട്ടം കൊടുത്ത് കുട്ടിയെ വിഡ്ഢിയാക്കുന്നത് പോലെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനും നമ്മൾ ദൈവത്തെ കുറച്ച് വിളിക്കാനും വേണ്ടി നമ്മളുടെ കളിപ്പാട്ടമായി നമുക്ക് തരുന്നതാണ് ഈ അച്ഛനമ്മ ഭാര്യ മക്കൾ വീട് എക്സെട്ര എക്സെട്ര. അപ്പം നമ്മൾ അതിൽ രമിക്കുന്നതുകൊണ്ട് ദൈവത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം, നമ്മളാരും അധികം ജപിക്കുന്നില്ല, നാമജപം നടത്തുന്നില്ല, നമ്മളധികം ധ്യാനിക്കുന്നില്ല. ഇതാണ് സംഭവം. ഈ സത്യം ഉൾക്കൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പരമാവധി സമയം ദൈവത്തിന് ദൈവവുമായിട്ട് നോക്കുക, നമ്മളുടെ കോൺഷ്യസ് കൂട്ടിയെടുക്കുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അല്ലാതെ ഇപ്പം നമ്മൾ മദ്യപാനം പുറവലി നിങ്ങളൊന്ന് ആലോചിച്ചോ, ഇതൊന്നും ഏത് മതത്തിലാണ് പറയുന്നത് നമ്മളിങ്ങനെ മദ്യം കഴിക്കണം? പലരും ബർത്ത്ഡേ ആഘോഷിക്കും, ഏതെങ്കിലും മതത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. പരമാവധി നമ്മൾക്ക് കൂടുതലും നമ്മുടെ കണക്ഷൻ ദൈവമായി മാത്രം. ഡിഗ്രി സിദ്ധാന്തം എടുത്തോ, ഞാൻ എല്ലാം ഇനി മൊത്തം ഡിഗ്രിയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളൊരു ആളെ ഈശ്വരവിശ്വാസി എന്ന് പറയുന്ന പലപ്പോഴും അവർ തന്നെ ഡിക്ലെയർ ചെയ്യുക, ഞാൻ അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, ഞാൻ വിശ്വാസിയാണ്, അല്ലെങ്കിൽ കുറി തൊടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു. ഇതൊന്നും അല്ല ഈശ്വരവിശ്വാസം എന്ന് പറയുന്നതാണ്. ഒരാൾ ജനിക്കുന്നത് 10 ഡിഗ്രിയിലാണ് വിചാരിച്ചത്, നമ്മുടെ ലക്ഷ്യം 100 ഡിഗ്രിയാണ്. ഈ 100 ഡിഗ്രി എന്ന് പറയുന്നതാണ് ദൈവം. ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാനിത് വാശി പിടിക്കുന്നില്ല, ഇതാണ് ശരിയെന്ന്. അതായത് ദൈവം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശക്തിയാണ്. ആക്ച്വലി അതിന് നമുക്ക് പല ആംഗിളിലൂടെ ഏത് പേരിലും വിളിക്കാം, അതൊന്ന് നിൽക്കട്ടെ. ഈ ഒരു സമുദ്രമാണ് ദൈവം എന്ന് വിചാരിച്ചു, ഒരു ബക്കറ്റ് വെള്ളം, സമുദ്രവും ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നു. ശരി, ഇത് നിങ്ങൾ ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. സമുദ്രത്തിലെ വെള്ളത്തിൽ എന്തെല്ലാമാണോ ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് ലാബിൻ്റെ ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബക്കറ്റ് വെള്ളത്തിനുള്ളത്. ശരി, ഒരു സമുദ്രത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സുനാമി എത്ര പേർക്ക് കുളിച്ചാലും പ്രശ്നമില്ല. ശരി, അപ്പം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മേലെ വെള്ളം ഒഴിച്ചാൽ തന്നെ തീർന്നു. ഇതേപോലെ ഇപ്പോൾ ശിവഭഗവാനായാലും അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനായാലും അല്ലെങ്കിൽ ഏത് ദൈവം ആയിക്കോട്ടെ, അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവം എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റ് സമുദ്രത്തിന് തുല്യമാണ്, നമ്മൾ എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് വെള്ളത്തിന് തുല്യമാണ്. നമ്മുടെ വിജയലക്ഷ്യമാണ് ഒരു സമുദ്രമായി മാറുക എന്നുള്ളത്. ശരി, ഒരു അച്ഛനും അമ്മയും അല്ല ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്. സത്യം മനസ്സിലാക്കണം, ശുക്ലവും രക്തവും ചേർന്ന് ഒരു മാംസക്കട്ടി ഉണ്ടാക്കുക മാത്രമാണ് നമ്മുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും പണി. ഈ വലിയ ശക്തി, അതിൻ്റെ ഒരു കുഞ്ഞു ശക്തി ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മാംസകഷ്ണത്തിൽ കൊടുത്താൽ മാത്രമേ അത് ജീവൻ ഉണ്ടാവൂ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ മരിച്ചുപോകും. ഒരു അച്ഛനും അമ്മയാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടിയോടെന്താ ദേഷ്യം? തിരിച്ചു ചോദിച്ചൂടെ, ഒരു കുട്ടി ജനിക്കുമ്പോഴേ മരിക്കുന്നു, അച്ഛനും അമ്മയാണ് ഒരു കുട്ടിയെ ഉണ്ടാക്കിയിടുന്നെങ്കിൽ എന്തുകൊണ്ടൊരു കുട്ടി മരിക്കുന്നു? ചിന്തിക്കണം. അച്ഛനും അമ്മയ്ക്കും മാംസക്കട്ടി ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ, ജന്മം കൊടുക്കാനുള്ള കഴിവില്ല. ഈ സയൻസിലേക്ക് പോകും, എനർജി നൈതർ കാൻ ബി ഡിസ്ട്രോയ്ഡ് നോർ കാൻ ബി ക്രിയേറ്റഡ്. ഒരു എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ നശിപ്പിക്കാനോ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ വലിയ എനർജിയിൽ നിന്ന് ഒരു കുഞ്ഞു എനർജി വരും, ഒരു വലിയ കാന്തത്തിൽ നിന്ന് നമ്മളൊരു ബ്ലേഡായി മാറും. ശരി, അതായത് നമ്മുടെ നെറുകിലൂടെയാണ് വരുന്നത്. ഈ കുഞ്ഞു കുട്ടികളെ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ശരി, ഈ 10 ഡിഗ്രിയാണ് വിചാരിച്ചോ, നമ്മളും ഒരു നായയും ഒരു പൂച്ചയൊക്കെ തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ഡിഗ്രി കൊണ്ട് അത് നമ്മുടെ ബാക്കിലാണ്. മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡിഗ്രി ഉള്ളത് കുതിരയ്ക്കാണ്, കുതിരയുടെ അടുത്ത ജന്മമാണ് മനുഷ്യൻ. ശരി, അങ്ങനെ നോക്കണം, കാരണം കുതിര 9 ഡിഗ്രി ഉള്ള സാധനം, അതുകൊണ്ടായിരുന്നു ഇത്രയും ഹോഴ്സ് പവർ എല്ലാം കിട്ടുന്നത്. ശരി,
ഈ പത്ത് ഡിഗ്രിയിൽ തുടങ്ങുന്ന നമ്മളുടെ ലക്ഷ്യം 100 ഡിഗ്രിയാണ്. 100 ഡിഗ്രി എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ചെറിയ വഴി മാത്രമാണ് അമ്പലങ്ങളും പള്ളികളും ഇതുപോലുള്ള എവിടെയും ജനങ്ങൾ നല്ല മനസ്സോടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഏത് സ്ഥലത്തും എടുക്കാം. ശരി, അങ്ങനെ നമ്മുടെ ഇത് കൂട്ടിക്കൂട്ടി ഒരു 50 ഡിഗ്രി കഴിഞ്ഞു വിചാരിച്ചു. 50 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ നമ്മൾ ചെയ്ത് കാണുമ്പോൾ ആളുകൾക്ക് ഇയാൾക്ക് എന്തോ ഒരു പവർ ഉണ്ടല്ലോ, ഇയാൾക്ക് വലിയ സംഭവമുണ്ടോ. കാരണം 50 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു മനുഷ്യനൊക്കെ ഒരാളെ ഒരു പനിയുള്ള ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അയാളുടെ അസുഖം മാറും. മനസ്സിലായി? അപ്പൊ ആളുകൾ എന്ത് വിചാരിക്കും, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ പല പല കാര്യങ്ങളും ചെയ്താൽ നമ്മൾ ഇരിക്കട്ടെ, ഇയാൾ ശരിക്കും ഒരു ദൈവമാണ് കേട്ടോ. കാരണം ഇയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞോളിക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ അതായത് ഈ ലോകത്തെ ഭൂരിഭാഗം ആളുകളും 10-20 ഡിഗ്രിയാണ്. ഈ 10-ന്റെയും 20-ന്റെ ഇടയിലുള്ള ആളുകളുടെ സ്വഭാവമാണ് അവർ അച്ഛനമ്മ ഭാര്യ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇവർ പോകില്ല. 21 ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിരിക്കും. 21 ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്പല കമ്മിറ്റിയിലോ പള്ളി കമ്മിറ്റിയിലോ ഒരു ക്ലബിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ഭാരവാഹിയായിരിക്കും. 21 ഡിഗ്രിക്കാരനെ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് സൈഡ് എടുത്ത് നോക്കിയാൽ അറിയാം, 10-20 ഡിഗ്രി ഉള്ളവൻ ഒരു ഫേസ്ബുക്ക് തുടങ്ങി 5000 ലൈക്കേ ഉണ്ടാവും. അവനൊരു ഡോക്യുമെന്ററി അവനൊരു ഷോർട്ട് ഫിലിമോ ചെയ്താൽ 5000 ആളെ കാണും. എല്ലാം 5000 ആണ്, ബിലോ 5000 ആയിട്ട്. ഈ 20 ഡിഗ്രി അങ്ങോട്ട് നമുക്ക് ഫേമസ് ആയ ആളുകൾ മുഴുവൻ 20 ഡിഗ്രി കൂടുതലായിരിക്കും. ഈ ഡിഗ്രി കൂടാനുള്ള എളുപ്പ വഴിയാണ് ചിന്മുദ്ര. മനസ്സിലായില്ലേ? ഈ നിങ്ങൾക്ക് വേണേൽ ചെയ്തു നോക്കാം. നിങ്ങൾ ഈ ചിന്മുദ്ര വളരെ സീരിയസ് ആയി പിടിച്ചു നോക്കാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ എത്തുന്നുണ്ട്, ഒന്നും നോക്കാനില്ല. കാരണം നിങ്ങളുടെ ഡിഗ്രി കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരി, ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഞാൻ പറയാം, ഈ 50 ഡിഗ്രി കൊണ്ട് കഴിഞ്ഞാലുള്ളൂ ആ വ്യക്തി മൊത്തം ഒരു മിറാക്കിളായി നമുക്ക് തോന്നും. ശരി, സപ്പോസ് ഒരു 58 ഡിഗ്രി എത്തി ഈ വ്യക്തി മരിച്ചുപോയി എന്ന് സങ്കല്പിക്കാം. അങ്ങനെയുള്ള 3 ആൾ, കാരണം ഡിഗ്രി കൂടി വെച്ചിട്ട് നിങ്ങൾക്കൊരു നിങ്ങൾ ജനിച്ചാൽ മരിക്കണം, മരിച്ചാൽ ജനിക്കണം, ജനിച്ചാൽ മരിക്കണമെന്നല്ല, മരിച്ചാൽ ജനിക്കണം എന്നുകൂടിയുണ്ട്. അത് നമ്മൾ ഫുള്ളായി പറയാത്തുള്ള കുഴപ്പം. കാരണം നമ്മൾ തട്ടിപ്പോയ സാധനഗതി നമ്മൾ നിർത്തിയ ഡിഗ്രി വെച്ച് വേറെ അമ്മയുടെ വയറ്റിലേക്ക് നമ്മൾ ഇട്ട് തരും. നമ്മൾ പിന്നെ അവിടേക്ക് ജനിച്ചു ഫാസ്റ്റായിട്ട് 58 വരെ എത്തും. 58-ന് 59 പോകാൻ തരിക. 3 ആൾ മരിച്ചു വിചാരിക്കാം, ABC. ഈ 3 ആളും 58, 60, 62 ഡിഗ്രി ഉണ്ട്. ശരി, 3 ആളുടെയും ഫാൻസുകാർക്ക് ഒരു തീരുമാനം, ഇയാൾക്ക് വേണ്ടി ഒരു അമ്പലം ഉണ്ടാക്കിയാലും, ഇയാളൊരു ദൈവമല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം ഒരു ആവാഹനമാണ്. എന്തും നിങ്ങൾ ഒരു ഒരു സിംഹത്തെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി സിംഹത്തെ ആവാഹിക്കുകയാണ് ചെയ്തത്. ഈ ഈശ്വര വിശ്വാസത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞ ആവാഹനമാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും ആവാഹിക്കുകയാണ്, ഒരു ശക്തിയെ നിങ്ങളോട് ആവാഹിക്കുകയാണ്. മനസ്സിലായി? അതായത് ഇപ്പോൾ നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു കുഞ്ഞു വിഗ്രഹം എടുത്താലും ശരിക്കും എന്താ സംഭവിച്ചാൽ, ശ്രീകൃഷ്ണൻ എന്ന 100 ഡിഗ്രിയെ നിങ്ങളിങ്ങ് വലിക്കാൻ നോക്കിയതാണ്, വലിക്കാൻ നോക്കിയതാണ്. ബാക്കി ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങളുടെ ഡിഗ്രിയാണ് ശ്രീകൃഷ്ണൻ്റെ വില. ഞാൻ പറഞ്ഞ ഇതാണ് തന്ത്രി കൺസെപ്റ്റ്. ഈ തന്ത്രി എന്ന് പറയുന്ന, ഇപ്പം ഞാനാണ് ഒരു ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെക്കുന്നെങ്കിൽ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ 36 ഡിഗ്രി എങ്കിൽ 36+ കുറച്ചുകൂടെ കിട്ടും ഇതുവരെ. ശരി, അപ്പം ഈ 58 ഡിഗ്രി ഉള്ള ഒരാളെ ഒരുത്തൻ ദൈവമാക്കുന്നു, 60 ഉള്ള ഒരാളെ ആക്കുന്നു. ശരി, ഈ മനുഷ്യൻ അന്ന് എന്തൊക്കെ ചെയ്തിരുന്നു? പനി വന്നപ്പോൾ തൊട്ടപ്പോൾ ഇയാൾ ഇതാക്കി ഇങ്ങനെ ചെയ്തു. നിങ്ങൾ ഇയാൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പനി മാറും. നിങ്ങൾ ഇതിനെ പ്രാർത്ഥിച്ചാൽ പല ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ 58, 60, 62. അപ്പൊ ഈ 3 പേരും തമ്മിൽ വേണമെങ്കിൽ ബഹളം ഉണ്ടാക്കാം. ഇതാണ് യഥാർത്ഥ ദൈവം. പക്ഷെ ഇവിടെ പ്രോബ്ലം ഇവിടെ വരുന്നറിയോ, നിങ്ങൾ കൃത്യമായി 100 ഡിഗ്രി ഇല്ലാത്തൊരു വ്യക്തി ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞ ആവാഹനമാണ് ഇവിടെ നടക്കുന്നത്, ഇതിൻ്റെ നെഗറ്റീവ് ഗുണം നിങ്ങൾ അതിലേക്ക് വരും. സപ്പോസ് 58 ഡിഗ്രി എത്തിയ സന്തോഷപ്പെടി ഞാൻ വിചാരിച്ചു, ഞാനൊരു പക്ക വായി നോക്കിയാണ് സങ്കല്പിക്കാം. അത് നിങ്ങൾ അറിയുന്നില്ല, എൻ്റെ സ്വഭാവം എന്താണ്. ഞാനാണെങ്കിൽ 100 ഡിഗ്രി എത്തിയിട്ടില്ല, ഇതും നിങ്ങൾ അറിയുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ ആ എക്സ്ട്രാ പവർ മാത്രം നോക്കിയിട്ടാണ് നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? നിങ്ങൾ വളരെ ഡീസൻ്റ് ആയിരിക്കും, ഈ സ്വഭാവം കൂടെ നിങ്ങൾ തലച്ചോറിലേക്ക് ലോഡാവും, നിങ്ങളൊരു വായി നോക്കിയാണ് വന്നു തുടങ്ങും. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ കഴിയുന്നതും 100 ഡിഗ്രി ഉള്ളവരെ തന്നെ ഇഷ്ടപ്പെടണം. ആ പവറൊന്ന് തന്നെ വലിക്കണം, എന്നാലേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ അതായത് ഞാൻ പറയുന്നത്, നമുക്ക് ആരെയും ദൈവമാക്കാം, ഈ ലോകത്തെ ഒരു നടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവമാക്കാം, ഒരു പ്രശ്നമില്ല. വ്യത്യാസം എവിടെ വരും എന്നറിയോ, നിങ്ങൾക്ക് 40 ഡിഗ്രി, ഈ നടിക്ക് 25 ഡിഗ്രി ഉണ്ട് വിചാരിച്ചോ. നിങ്ങൾ സിനിമ കണ്ട ഇവരെ ഇതാക്കുന്നു, ഇവർക്ക് ആക്ച്വലി ഇങ്ങനത്തെ പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല, നിങ്ങളുടെ ഡിഗ്രി കുറയും. മനസ്സിലാക്കൂ, ഒരു ഈശ്വര വിശ്വാസി ഒരിക്കലും മദ്യം കഴിക്കില്ല, വിശ്വാസിക്കെങ്ങനെ മദ്യം കഴിക്കാൻ പറ്റും. ഇതിലെ കാര്യം നമ്മൾ ഈശ്വര വിശ്വാസത്തിന് കൊടുക്കുന്നതിൻ്റെ ഡെഫിനിഷൻ്റെ കുഴപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് തീർത്ഥാടനം നടത്തുന്ന
ആളുകളുടെ എണ്ണം കൂടുതലാണ്, അതേസമയം ക്രിമിനൽസിൻ്റെ എണ്ണവും കൂടുതലാണ്. കൂട്ടി നോക്കേ, അങ്ങനെ വരില്ല. അതായത് ശരിക്കും പറഞ്ഞതിൻ്റെ ഒരു ഈശ്വര വിശ്വാസിയുടെ ഡെപ്ത് നമുക്ക് അളക്കാൻ പറ്റും. ആ വ്യക്തി അയാളിൽ സന്തോഷം കിട്ടുന്ന വ്യക്തിയാണ്. മറ്റുള്ള ഒബ്ജക്ഷൻ, ദാറ്റ് ഇസ് വീക്ക്നെസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഒരു പന്തത്തിൽ നിന്നാണ് വേറൊരു പന്തം കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സന്തോഷവാനാണ് വേറൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും. ഇതാണ് എട്ട് മണിക്കൂർ 30 ദിവസം ആ വ്യക്തി ഈശ്വര വിശ്വാസം ചെയ്തിട്ട് ആ വ്യക്തി 100 ഡിഗ്രിയാണ്. 4 മണിക്കൂർ ഒരു വ്യക്തിക്ക് ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഡിഗ്രി 50 ആണ്. 1 മണിക്കൂറാണെങ്കിൽ 12.5%. ഈശ്വര വിശ്വാസത്തെ അളക്കാം. അല്ലാണ്ട് ഞാൻ ഈശ്വര വിശ്വാസിയാണ്, നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി, നിങ്ങൾ എവിടെയോ നോക്കിയോ, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിക്കണം. കളിപ്പാട്ടങ്ങളിൽ വിശ്വസിക്കുന്നവരെയൊന്നും ഈശ്വര വിശ്വാസിയെ കണക്കാക്കാനാവില്ല. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും ഞാൻ പ്രധാനമായി കണക്കാക്കുന്നത് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു 40 വയസ്സുള്ള ഒരാളായാലും, ഒരു 60 വയസ്സുള്ള ഒരാളാണ്, 20 വയസ്സുള്ള ഒരാളാണ്, നമ്മൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞു, സാധാരണഗതിയിൽ കുറേ ഉറങ്ങി, കുറേ ഭക്ഷണം കഴിച്ചു, കുറേ വിശ്രമിച്ചു, ഇതൊക്കെ തന്നെ എക്സെട്ര എക്സെട്ര. ഇതൊക്കെ തന്നെയാണ് ഒരു മൃഗത്തിനോട് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളും മൃഗവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലെന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി ചെയ്യുന്നത് മാത്രമേ നമ്മുടെ ഒരു അക്കൗണ്ടിൽ വരുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ മൃഗത്തിന് തുല്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തെ എങ്ങനെ കാണണം, എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, പകുതി നമുക്ക് വേണ്ടിയും ജീവിക്കുക, പകുതി മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കുക. 15 ദിവസം നമുക്ക് വേണ്ടി ജീവിക്കുക, 15 ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഈ ഒരു തിയറിയാണ് ശരിക്കും പറഞ്ഞാൽ മുമ്പ് പിന്നീട് ജോലി ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായി ഇത് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല, എന്നാലും കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ചെറുപ്പത്തിലെ ഭഗവത്ഗീത വായിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് കർമ്മണിധി കാരസ്ഥേ മാ ഫലേഷു കഥാഞ്ചല മാ കാമ്യതയിൽ മാതേ സങ്കോസ്ത കർമ്മണി. കർമ്മത്തിൽ അധികാരമുള്ളൂ, കർമ്മഫലത്തിലില്ല എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നത് കൃത്യമായി മനസ്സിൽ വെച്ചു. നമ്മൾ നമ്മൾ പണിയെടുക്കുന്നു ഏത് സിറ്റുവേഷൻ, കർമ്മഫലത്തെക്കുറിച്ച് ഐ ഡോണ്ട് കെയർ. അത് എങ്ങനെ വരണം അത് എൻ്റെ കൺട്രോളിലൊരു കാര്യമല്ല. ഇതാണ് ഞാൻ വിചാരിച്ച ഫസ്റ്റത്തെ കാര്യം. ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വലിയ ദുരിതത്തിൽ പങ്കുചേർന്ന അവൻ്റെ ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ട് ആണ് ഇങ്ങോട്ട് വരുന്നത്. നാളെ അദ്ദേഹത്തിന് കാസർഗോഡാണ് എത്താനുള്ളത്. വളരെയേറെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു. അദ്ദേഹം താല്പര്യമായി ഞങ്ങളുടെ നമ്മളുടെ വിഷയങ്ങളൊക്കെ സംസാരിച്ചു, ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് താല്പര്യമായി. അങ്ങനെയാണ് ഇന്നത്തെ ഒരു സായാഹ്നം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത്.